ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡോക്ടർ പൽപ്പു, സഹോദരൻ അയ്യപ്പൻ, ആഗമാനന്ദ സ്വാമികൾ, ആനന്ദതീർത്ഥൻ എന്നീ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എന്നാണ് 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ ചെറായിൽ. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ ചെറായിലാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. 1917 സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത്. സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം എവിടെയാണ്? ചെറായി. സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ചത് ചെറായിലാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി എന്ന മാസിക ആരംഭിച്ച വർഷം ഏതാണ്? 1928. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി എന്ന മാസിക ആരംഭിച്ച വർഷം 1928. 1933 സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രം ഏതാണ്? വേലക്കാരൻ. 1933 സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പത്രം വേലക്കാരനാണ്. സഹോദര സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? സഹോദരൻ. സഹോദര സംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേര് സഹോദരൻ എന്നാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ ആലുവയ്ക്കടുത്ത് സ്ഥാപിച്ച സമാജം ഏതാണ്? ശ്രീനാരായണ സേവികാ സമാജം. സഹോദരൻ അയ്യപ്പൻ ആലുവയ്ക്കടുത്ത് സ്ഥാപിച്ച സമാജം ശ്രീനാരായണ സേവികാ സമാജമാണ്. 2017 100-ാം വാർഷികം ആഘോഷിച്ച നവോത്ഥാന പ്രസ്ഥാനം ഏതാണ്? മിശ്രഭോജനം. 2017 100-ാം വാർഷികം ആഘോഷിച്ച നവോത്ഥാന പ്രസ്ഥാനം മിശ്രഭോജനമാണ്. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രം ഏതാണ്? യുക്തിവാദി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രം യുക്തിവാദിയാണ്. പുലയൻ അയ്യപ്പൻ, അയ്യപ്പൻ മാസ്റ്റർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടതാരാണ്? സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ഏതെല്ലാം പേരുകളാണ് അറിയപ്പെട്ടത്? പുലയൻ അയ്യപ്പൻ എന്നും അയ്യപ്പൻ മാസ്റ്റർ എന്നും. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? 1928. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. സഹോദരൻ അയ്യപ്പൻ വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ഏത് ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിലാണ്? ഡെയിലി വർക്കർ. സഹോദരൻ അയ്യപ്പൻ വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ഏത് ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിലാണ്? ഡെയിലി വർക്കർ. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറായി. എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. മാവേലി നാട് വാണിയിടും കാലം എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. മാവേലി നാട് വാണിയിടും കാലം എന്ന കവിതയുടെ രചയിതാവ് സഹോദരൻ അയ്യപ്പനാണ്. ഡോക്ടർ പൽപ്പു ജനിച്ചതെന്നാണ്? 1863 നവംബർ 2 തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ. ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 നവംബർ 2 തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ കുട്ടിക്കാല നാമം എന്താണ്? കുട്ടിയപ്പി. ഡോക്ടർ പൽപ്പുവിൻ്റെ കുട്ടിക്കാല നാമം കുട്ടിയപ്പി എന്നാണ്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. SNDP-യുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പൽപ്പു. SNDP-യുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിനെ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു. ഡോക്ടർ പൽപ്പുവിനെ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പു. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏതാണ്? 1896. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896 ആണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ മുമ്പാകെയാണ്? കഴ്സൺ പ്രഭു. 1900-ലാണ് കഴ്സൺ പ്രഭുവിന് മുമ്പാകെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. 1896-ലാണ് തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത്. മദ്രാസ് മെയിൽ പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത് ആരാണ്? ഡോക്ടർ പൽപ്പു. മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മഹാസഭ അഥവാ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു. ഈഴവ മഹാസഭ അഥവാ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രസിദ്ധമായ കൃതി ഏതാണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസിൻ ട്രാവങ്കൂർ. ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രസിദ്ധമായ കൃതി ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസിൻ ട്രാവങ്കൂർ ആണ്. ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ്? 13176. ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 13176 പേരാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ മുമ്പാകെയാണ്? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിന് മുമ്പാകെയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. മലബാറിൽ വ്യവസായവൽക്കരണം ലക്ഷ്യമാക്കി ആരംഭിച്ച സംഘടന ഏതാണ്? മലബാർ എക്കണോമിക് യൂണിയൻ. മലബാറിൽ വ്യവസായവൽക്കരണം ലക്ഷ്യമാക്കി ആരംഭിച്ച സംഘടന മലബാർ എക്കണോമിക് യൂണിയനാണ്. ഇത് സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. നടരാജ ഗുരുകുലം സ്ഥാപിച്ച പൽപ്പുവിൻ്റെ മകൻ ആരാണ്? നടരാജഗുരു. നടരാജ ഗുരുകുലം സ്ഥാപിച്ച പൽപ്പുവിൻ്റെ മകന് നടരാജഗുരുവാണ്. ആഗമാനന്ദ സ്വാമി ജനിച്ചത് എന്നാണ്? 1896 ഓഗസ്റ്റ് 27-ന് കൊല്ലം ജില്ലയിലെ ചവറയിൽ. ആഗമാനന്ദ സ്വാമി ജനിച്ചത് 1896 ഓഗസ്റ്റ് 27-ന് കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകൻ ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ശ്രീരാമകൃഷ്ണ മിഷൻ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനാണ് ആഗമാനന്ദ സ്വാമികൾ. 1936-ൽ കാലടിയിൽ ആഗമാനന്ദ സ്വാമികൾ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ശ്രീരാമകൃഷ്ണ ആശ്രമം. 1936-ൽ കാലടിയിൽ ആഗമാനന്ദ സ്വാമികൾ സ്ഥാപിച്ച ആശ്രമമാണ് ശ്രീരാമകൃഷ്ണ ആശ്രമം. ആഗമാനന്ദ സ്വാമി ആരംഭിച്ച പ്രധാന മാസികകൾ ഏതെല്ലാമാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം. ആഗമാനന്ദസ്വാമി ആരംഭിച്ച പ്രധാന മാസികകൾ അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നിവയാണ്. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ആനന്ദ തീർത്ഥൻ ജനിച്ചത് എന്നാണ്? 1905 ജനുവരി 2 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ. ആനന്ദ തീർത്ഥൻ ജനിച്ചത് 1905 ജനുവരി 2 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. 1933 ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച സഭ ഏതാണ്? ജാതിനാശിനി സഭ. 1933 ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച സഭ ആണ് ജാതിനാശിനി സഭ. ആനന്ദ തീർത്ഥൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ആനന്ദ ഷേണായി. ആനന്ദ ഷേണായി എന്നാണ് ആനന്ദ തീർത്ഥൻ്റെ യഥാർത്ഥ നാമം. ജാതിനാശിനി സഭയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. കണ്ണൂരിലാണ് ജാതിനാശിനി സഭയുടെ ആസ്ഥാനം. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാണ്? കെ കേളപ്പൻ. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥൻ. 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പ് കുറുക്കൽ സമരത്തിൽ പങ്കെടുത്ത കേരള നവോത്ഥാന നായകൻ ആരാണ്? ആനന്ദ തീർത്ഥൻ. തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പ് കുറുക്കൽ സമരത്തിൽ പങ്കെടുത്ത കേരള നവോത്ഥാന നായകനാണ് ആനന്ദ തീർത്ഥൻ. ആനന്ദ തീർത്ഥൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം ഏതാണ്? നാമകരണ വിപ്ലവം. ആനന്ദ തീർത്ഥൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവമാണ് നാമകരണ വിപ്ലവം. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ആനന്ദ തീർത്ഥൻ. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യനായി അറിയപ്പെടുന്നത് ആരാണ്? ആനന്ദ തീർത്ഥൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യനായി അറിയപ്പെടുന്നത് ആനന്ദ തീർത്ഥനാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.